നമസ്കാരം. കെടി ജലീലിന് ശേഷം ഇപ്പോൾ സംസ്ഥാനത്തെ മന്ത്രിമാർക്കിടയിൽ അഴിമതി കളത്തിൽ നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് തീരദേശ വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. ആഴക്കടൽ മത്സ്യബന്ധനത്തിനായി ഒരു വിദേശ കമ്പനിയുമായി 5000 കോടി രൂപയുടെ കരാർ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പേരിലെ വിവാദമാണ് ഇപ്പോൾ കനത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സംഭവത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം കേട്ടാൽ ശരിക്കും ആരുമൊന്ന് പൊട്ടിച്ചിരിച്ചു പോകും. ഇ എം സി സിയും KSINC യും ചേർന്ന് 2950 കോടി രൂപയുടെ പദ്ധതിക്ക് ധാരണാപത്രം ഒപ്പിട്ടത് സർക്കാരിനെ അറിയിക്കാതെ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഘട്ടത്തിലെ അറിയിക്കേണ്ടതുള്ളൂ എന്നായിരുന്നു നമ്മുടെ മുഖ്യന്റെ പ്രതികരണം. ഏകദേശം 5000 കോടി രൂപയുടെ വലിയ പദ്ധതിയെക്കുറിച്ചാണ് ഒരു മുഖ്യമന്ത്രി ഇത്ര ലാഘവത്തോടെ പറയുന്നത്. എന്നാൽ അതിലും വലിയ അത്ഭുതമായി തോന്നുന്നത് മറ്റൊരു കാര്യമാണ്. ധാരണാപത്രം മാത്രം ഒപ്പിട്ട പദ്ധതിക്കായി വ്യവസായ വകുപ്പ് ധൃതിയിൽ ഏക്കർ കണക്കിന് സ്ഥലം അനുവദിച്ചത് എങ്ങനെയാണെന്നാണ്. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ ഭൂമിക്കായി കമ്പനി അപേക്ഷ നൽകിയിട്ടേയുള്ളൂ, സ്ഥലം ഏറ്റെടുത്തിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ഏക്കറിന് 1.37 കോടി രൂപ വീതം നൽകി പാട്ടത്തിന് ഭൂമി അനുവദിക്കാമെന്ന് കമ്പനി അറിയിച്ചെന്നാണ് മന്ത്രി E.P. ജയരാജൻ പറയുന്നത്. അത് ശരിവെക്കുന്നതാണ് സർക്കാരിൽ നിന്നും അലോട്ട്മെന്റ് ലെറ്റർ കിട്ടി ഞങ്ങൾ തുടർ നടപടികളിലേക്ക് കടക്കുന്നുവെന്ന കമ്പനി പ്രസിഡന്റ് ഷിജു വർഗീസിന്റെ പ്രസ്താവന. സർക്കാരിന്റെ തലവൻ മുഖ്യൻ ഇങ്ങനെയും വ്യവസായ വകുപ്പ് മന്ത്രി ജയരാജൻ അങ്ങനെയുമാണെന്നിരിക്കെ ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ വേറെങ്ങനെയുമാണ് പെരുമാറുന്നതെന്നാണ് രസകരം. EMCC എന്ന കമ്പനിയുമായി ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ മേഴ്സിക്കുട്ടിയമ്മ കമ്പനി പ്രതിനിധികളുമായി താൻ ചർച്ച നടത്തുന്ന ചിത്രം പുറത്തു വന്നതോടെ കുറ്റം മുഴുവൻ വ്യവസായ വകുപ്പിലേക്കും ഉദ്യോഗസ്ഥന്മാരുടെ തലയിലേക്കും ഇട്ടു. കരാർ ഒപ്പിട്ടത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള KSINC യും 4 ഏക്കർ ഭൂമി അനുവദിച്ചത് E.P. ജയരാജന്റെ കീഴിലുള്ള വ്യവസായ വകുപ്പുമാണെന്നിരിക്കെ വിവാദത്തെ ഫിഷറീസ് വകുപ്പിലേക്ക് ചിലർ മനഃപൂർവ്വം വഴിതിരിച്ചുവിടുന്നു എന്നാണ് മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഇപ്പോഴുള്ള ഒരു പരാതി. ഇനി പദ്ധതി നടപ്പിലായി വന്നിരുന്നുവെങ്കിൽ 500 ഏക്കർ ഭൂമി കമ്പനിക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമായിരുന്നു എന്നാണ് കണക്കുകൾ. 14 ലധികം ഹാർബറുകൾ പുതുതായി നിർമ്മിക്കാനോ പുതുക്കാനോ കരാറുണ്ടെന്നും പറയുന്നുണ്ട്. അതിൽ ചുരുക്കി പറഞ്ഞാൽ ഫിഷറീസ് വകുപ്പിന്റെ സ്വകാര്യവൽക്കരണം തന്നെയാണ് സംഗതി. ഫിഷറീസ് വകുപ്പുമായി ചർച്ച നടത്തിയ ശേഷമാണ് EMCC കമ്പനി ഈ കഴിഞ്ഞ വർഷം നടന്ന അസൈൻഡ് നിക്ഷേപക ഉച്ചകോടിയിൽ ഇത് അവതരിപ്പിച്ചത്. അതിനാൽ ഇതിൽ മറ്റു വകുപ്പുകളെയും ഉദ്യോഗസ്ഥരെയും കുറ്റപ്പെടുത്തി വിവാദത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഓടിയൊളിക്കാനാവില്ല. ചുരുക്കി പറഞ്ഞാൽ വീട് മുടിച്ച് തീയിട്ടിട്ട് ഇറങ്ങാൻ നേരത്ത് വിറ്റുതൊലയ്ക്കാൻ അവസാനത്തെ കഴുപ്പോലും കൂടി ഊരിയെടുക്കുന്ന പോലെ വിജയനും കൂട്ടനും ഭരണം നിർത്തി ഇറങ്ങാൻ നേരത്ത് അറബിക്കടലും മീനും അതിൻ്റെ കൂട്ടത്തിൽ 500 ഏക്കർ കരയും കൂടി വിറ്റ് കാശാക്കാൻ നോക്കിയതാണ് എന്നർത്ഥം. വെബ്ഡെസ്ക്, തത്വമീനൂസ്.